നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ വന്നു ചേരുമ്പോഴാണ് ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയുമൊക്കെ ലഭിക്കുന്നത്. ഈശ്വരാനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ വലിയ കടമ്പകൾ കടക്കും. അത് ഏതർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാമ്പത്തികം മാത്രമല്ല, ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങൾ, കുടുംബ ഐശ്വര്യം, സമൃദ്ധി, സൗഭാഗ്യങ്ങൾ ഒക്കെ വന്നു ചേരാൻ ഭാഗ്യത്തിൻ്റെ നിറകുടമാകുന്ന ഈശ്വരാനുഗ്രഹം കൊണ്ട് സാധ്യമാകും. ജീവിതം പച്ചപിടിക്കും, തൊടുന്നതെല്ലാം പൊന്നാകും. ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ജീവിതം അങ്ങനെയാണ്, പലപ്പോഴും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നായിരിക്കും കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അത് അവർ ചെയ്ത പുണ്യത്തിൻ്റെയും ഈശ്വര കൃപയുടെയും അവരുടെ ഭാഗ്യത്തിൻ്റെയും വിളനിലമായി ഈ നക്ഷത്രക്കാർക്കൊക്കെ ലഭിക്കുന്ന അസുലഭമായ മുഹൂർത്തമായിരിക്കും ഇത്തരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് രാജയോഗവും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധനഭാഗ്യം എന്നൊക്കെ വിളിക്കുന്ന ലോട്ടറി ഭാഗ്യവും. ജീവിതത്തിൽ സമൃദ്ധികളൊക്കെ വന്നു ചേരുകയും സമാനം ഭേദപ്പെട്ട രീതിയിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഭാഗ്യം വളരെയധികം കടാക്ഷിക്കുന്ന ആളുകൾക്കും ഈശ്വരാനുഗ്രഹം അവരുടെ കൂടെ എന്നും ഉണ്ടാകുന്ന ആളുകൾക്കും ഈശ്വരകൃപ എന്നോണം കോടീശ്വരയോഗം വരെ വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ കുറച്ച് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മിന്നുന്ന വിജയവും മിന്നിത്തിളങ്ങുന്ന ശോഭയുമൊക്കെ വന്നു ചേരും. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ സമൃദ്ധികൾ വന്നു ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ പലവിധ മാറ്റങ്ങളും കണ്ടുവരും. ഇതുവരെ നടക്കാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇതുവരെ പരിശ്രമിച്ചിട്ട് നടപ്പിലാകാതെ പോയ പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ജീവിതം അങ്ങനെയാണ്, അത്തരത്തിൽ മാറ്റങ്ങൾ വന്നു ചേരുന്ന സാമ്പത്തിക ഉന്നതിയും രാജയോഗമൊക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് രാജീകമായ ഒരു ജീവിതം തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അവരുടെ കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കാണുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ധനപരമായിട്ടുള്ള മുന്നേറ്റം ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. വളരെ നാളുകളായി ഇവർക്ക് തൊഴിൽ തടസ്സങ്ങൾ കൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. തൊഴിൽ ഉള്ളവരാണെങ്കിൽ അവിടെ അവർക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ജോലി സംബന്ധമായി തൊഴിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വിദേശ യാത്രയ്ക്ക് പോകുന്നതിനും വിദേശത്തേക്ക് തൊഴിൽ തേടി തൊഴിൽ അന്വേഷകരായി പോകുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഇവർക്കുണ്ടാകും. അതിൽ വിജയിക്കും. അതുപോലെ തന്നെ ഇഷ്ടക്കാരി ലബ്ധിയാണ്. സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. കാര്യസാധ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അവർ ഒട്ടും പ്രതീക്ഷിക്കാതെ നനച്ചിരിക്കാതെ അവരുടെ ജീവിതത്തിൽ സൗഭാഗ്യം കടന്നു വരുന്നു. ജീവിതം വളരെ അഭിവൃദ്ധി നിറഞ്ഞ കാലഘട്ടത്തിലൂടെ കടന്നു പോകും. സാമ്പത്തിക മുന്നേറ്റവും ഉയർന്ന വരുമാനവും വലിയ വലിയ നേട്ടങ്ങളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. സാമ്പത്തിക സ്ഥിതിയിൽ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അടുത്ത നക്ഷത്രം മകരമാണ്. മകരം നക്ഷത്രക്കാർക്ക് ഈശ്വരാദിനം വളരെയധികം ഈ നക്ഷത്രക്കാരെ കുതിച്ചു വരാനുള്ള സാഹചര്യമായി കാണുന്ന ഒരു സമയം തന്നെയാണ്. ഇവർ മനസ്സിൽ എന്താഗ്രഹിക്കുന്നുവോ, നടക്കില്ല എന്ന് വിചാരിച്ച കാര്യമാണെങ്കിൽ പോലും എന്ത് മനസ്സിൽ വിചാരിച്ചോ ആ കാര്യം അവർക്ക് അനുകൂലമായി വരികയും അത് അവരുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ്. ജീവിതം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. കഠിനമായ പരിശ്രമങ്ങൾക്കും അവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഈശ്വരനുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. ജീവിതം കരകയറുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സമ്പൽ സമൃദ്ധികൾ വന്നു ചേരുന്നതിനും ധനം കുമിച്ചു കൂടുന്നതിനും പണലഭ്യത വന്നു ചേരുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക്
ജീവിതത്തിൽ സമൃദ്ധികളും ഉയർച്ചകളും സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. എന്തുകൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളും സമ്പന്ന പദവിയുമൊക്കെ വഹിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആനുകൂല്യം കൊണ്ട് അവരുടെ ജീവിതത്തിൽ പലവിധ ആപത്തുകളും ഒഴിഞ്ഞു പോകുന്നു. അപകട സാധ്യതകൾ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മാറുന്നു. ഇനി അങ്ങോട്ട് ഈശ്വരൻ്റെ സംരക്ഷണയിൽ കഴിയാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് പുണർദം നക്ഷത്രം. ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പരിഹാരങ്ങളും വേണ്ടി നടന്നിരുന്ന ആളുകൾ, പ്രശ്നങ്ങൾ ഒട്ടും കുറവില്ല, അത് പരിഹരിക്കാൻ സാധിക്കുന്നില്ല, ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ, ഇവർ അതിനുവേണ്ടി നടന്നിരുന്ന കാലമൊക്കെ, അതിനുവേണ്ടി നടന്ന് ഒട്ടും പ്രതീക്ഷയില്ലാതെ നടന്ന് ഒന്നും നടക്കാതെ പോയ ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഉണ്ടാകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന നക്ഷത്രക്കാർ തന്നെയാണ് പുണർദം നക്ഷത്രക്കാർ. ഇവരുടെ ജീവിതത്തിൽ മിന്നുന്ന വിജയം ഇവരുടെ കൂടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്നതുകൊണ്ടും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഐലിയമാണ്. ഐലിയം നക്ഷത്രക്കാരെ കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ കൊയ്യുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം അച്ചടക്കം പാലിക്കണം. സമ്പാദ്യം വർദ്ധിക്കും, പണലഭ്യത ഉറപ്പുവരുത്താൻ സാധിക്കും. ഒന്നിലധികം വരുമാന സാധ്യതകൾ ഇവരുടെ മുന്നിൽ വളർക്കെ തുറക്കപ്പെടുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങളും നല്ല വാർത്തകളും കേൾക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേർന്നിരിക്കുന്നു. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. ജീവിതത്തിൽ സമൃദ്ധികൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്കും അപ്രതീക്ഷിതമായ ധനഭാഗ്യവും ഭാഗ്യവുമൊക്കെ കൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ദിനങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വിദ്യാലാഭം ഇവർക്കുണ്ടാകുന്നു. ഉപരിപഠന സാധ്യതകൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു. വിദേശത്തേക്ക് പോകുന്നതിനും അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതിനുമുള്ള സമയം തന്നെയാണ്. ജീവിതത്തിൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അതിലൂടെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ജീവിതത്തിൽ സമൃദ്ധി തന്നെയാണ്. രാജയോഗം അവരുടെ കൂടെ ഉണ്ടാകും. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തിക കാര്യത്തിൽ വളരെയധികം താല്പര്യം ഉണ്ടാകുകയും അത് അവരുടെ കൂടെ ഉണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രയാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് ഒട്ടും ആശയില്ലാതെ നടന്ന ആളുകൾ, പരിശ്രമിച്ചിട്ട് നടക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കിട്ടുന്ന കാര്യങ്ങൾ സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോയ ആളുകൾ, ഇവർക്ക് ഇനി രാജയോഗമാണ്. കോടീശ്വര യോഗം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കണ്ടുവരുന്നു. ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾക്കും ഉയർച്ചകൾക്കുമൊക്കെ കാരണമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സന്താന ലബ്ധി, ദീർഘനാളായി സന്താന ലബ്ധി ഇല്ലാത്ത ആളുകൾക്ക് സൽസന്താന ലബ്ധിയാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ ഉയർച്ചകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള ഒട്ടേറെ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അടുത്ത നക്ഷത്രം പൂരാടമാണ്. പൂരാടം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഗതി പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സമയം. ഇവർ പച്ചപിടിക്കും. ജീവിതത്തിൽ പലവിധ വിഷമതകളും അനുഭവിച്ച ആളുകളാണ്. സാമ്പത്തിക രീതിയിൽ ഇവർക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ആ കടബാധകളൊക്കെ തീർത്ത് ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കണ്ടുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സാമ്പത്തികപരമായി ഈ നക്ഷത്രക്കാർ കുതിച്ചുയരും. ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.